അവർക്ക് ഒരു മലയാക്കിരുന്നവർ വീട്ടിലിരുന്നാണ്ട് പോലും അവരുടെ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും മുഴുവൻ പൊടി മണ്ണാണ് വന്ന് വീഴുന്നത്. എന്റെ കോളേജിൽ എത്ര കുട്ടികൾ ശ്വാസം മുട്ട് അനുഭവിച്ചിട്ട് എടങ്ങറായി വിഷമം അനുഭവിച്ച് ഞാൻ ആഴ്ചയിൽ ഒന്ന് രണ്ട് തവണ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. ഒരു ഗവൺമെന്റ് ഏറ്റവും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് ആ പൗരന്റെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത്. അത് ഭരണഘടന പ്രകാരം ഒരു പൗരൻ അവകാശപ്പെട്ടതാണ്. അപ്പൊ ഈ മൂടാലിൽ താമസിക്കുന്ന, മൂടാലിൽ ജീവിക്കുന്നവരും മൂടാലിൽ പ്രവർത്തിക്കുന്നതായ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഞങ്ങളുടെ ആരോഗ്യത്തിന് ഒരു സംരക്ഷണം ഗവൺമെന്റ് നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞത് എന്തൊരു തെറ്റായ നടപടിയാണ്. സമരത്തിന്റെ കോലം മാറും, സമരത്തിന്റെ കോലം മാറും, സമരത്തിന്റെ കോലം മാറും, സമരത്തിന്റെ കോലം മാറും, കോലം മാറും, രൂപം മാറും, കോലം മാറും, രൂപം മാറും, കോലം മാറും, രൂപം മാറും, കോലം മാറും, രൂപം മാറും, ചെളിയും പൊടിയും തിന്ന് മടുത്തു, ചെളിയും പൊടിയും തിന്ന് മടുത്തു, ചെളിയും പൊടിയും തിന്ന് മടുത്തു, ചെളിയും പൊടിയും തിന്ന് മടുത്തു, അധികാരികളെ കണ്ണു തുറക്കും, അധികാരികളെ കണ്ണു തുറക്കും, അധികാരികളെ കണ്ണു തുറക്കും, അധികാരികളെ കണ്ണു തുറക്കും, സമരം സിന്ദാബാ, ജനകീയ സമരം സിന്ദാബാ, വിദ്യാർത്ഥി ഐക്യം സിന്ദാബാ, വിദ്യാർത്ഥി ഐക്യം സിന്ദാബാ, അധികാരികളെ ഓർത്തോളൂ, അധികാരികളെ ഓർത്തോളൂ, ഈ സമരം സൂചന മാത്രം, ഈ സമരം സൂചന മാത്രം, ഈ സമരം സൂചന മാത്രം, ഈ സമരം സൂചന മാത്രം, സമരത്തിന്റെ കോലം മാറും, സമരത്തിന്റെ കോലം മാറും, സമരത്തിന്റെ കോലം മാറും, സമരത്തിന്റെ കോലം മാറും, കോലം മാറും, രൂപം മാറും, കോലം മാറും, രൂപം മാറും, സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ, സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ, അധികാരികളെ കണ്ണു തുറക്കോ, അധികാരികളെ കണ്ണു തുറക്കോ, അധികാരികളെ കണ്ണു തുറക്കോ, അധികാരികളെ കണ്ണു തുറക്കോ, ഈ സമരം സൂചന മാത്രം, ഈ സമരം സൂചന മാത്രം, ഈ സമരം സൂചന മാത്രം, ഈ സമരം സൂചന മാത്രം, സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ, സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ, സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ, സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ, സമരത്തിന്റെ കോലം മാറും, സമരത്തിന്റെ കോലം മാറും, സമരത്തിന്റെ ഭാവം മാറും, സമരത്തിന്റെ ഭാവം മാറും, കുറച്ച് കുട്ടികളെ
വരുന്നത്. 2017 ഇവിടെ എം ആർ കോളേജ് ആരംഭിക്കുന്നത്. ഞാൻ ആ വർഷം മുതൽ, അതായത് ഇപ്പൊ 2023 ഇത്രയും കാലമായിട്ട് ഈ പൊടി പിടിച്ച റോഡിലൂടെയാണ് നമ്മുടെ യാത്ര. നമ്മുടെ കുട്ടികൾക്ക് തന്നെ, കോളേജിലെ കുട്ടികൾക്ക് തന്നെ പലർക്കും ആരോഗ്യ പ്രശ്നങ്ങളും പല പ്രയാസങ്ങളും ഉണ്ട്. കോളേജിനെ സംബന്ധിച്ചിടത്തോളം തന്നെ 2013 പദ്ധതി ഉദ്ഘാടനം ചെയ്തിട്ട് തുടങ്ങിയ ഒരു റോഡിന്റെ വർക്കാണ്. കേരളത്തിന്റെ ചരിത്രത്തില് വേറെ ഏതെങ്കിലും ഭാഗത്ത് ഇതുപോലുള്ള ഒരു റോഡ് ഉണ്ടോ എന്നുള്ളത് ആരെങ്കിലും പറഞ്ഞു തന്നാൽ വലിയ ഉപകാരം. കാരണം ഒരു റോഡും ഇത്ര അനന്തമായി നീട്ടിക്കൊണ്ടുപോയ ചരിത്രം കേരളത്തിൽ എവിടെ ഉണ്ടാവില്ല. ഏതെങ്കിലും മണ്ഡലത്തിൽ അങ്ങനെ ഒരു ഉദാഹരണം ആർക്കെങ്കിലും പറയേണ്ടതുണ്ടെങ്കിൽ പറഞ്ഞു തന്നെ വളരെ നല്ലത്. ഈ റോഡിലൂടെ 5 കൂടുതൽ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പിന്നെ ഹയർ സെക്കൻഡറി സ്കൂളുകൾ, പിന്നെ കമ്പനികൾ, പിന്നെ അതുപോലുള്ള പല വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്ന നിരന്തരം വാഹന സഞ്ചാരമുള്ള ഒരു റോഡ്, 10 വർഷമായിട്ട് ഇതിന്റെ ഇരു കരയിലുള്ളത് റോഡ് എന്ന് പറയാൻ പറ്റില്ല, തോട് എന്നാണ് നിങ്ങൾ പറയാം. കഞ്ഞിപ്പുരം മൂടാൽ ബൈപ്പാസ് തോടിന്റെ ഇരുവശമുള്ള ഇരുകാലി മൃഗങ്ങളെ പോലും ഇരുകാലി മൃഗങ്ങളെ പോലെയാണ് ഇവിടുത്തെ ജനങ്ങളെ, ഇവിടുത്തെ അധികാരികൾ ട്രീറ്റ് ചെയ്യുന്നത്. ജനങ്ങളുടെ നികുതി പണം തിന്നു മുടിച്ചിട്ട് അധികാര കേന്ദ്രങ്ങളിൽ ഇരുന്നിട്ട് ഈ ഇത് തുറന്ന് കണ്ണു കാണാനുള്ള കാഴ്ചയില്ലാന്നുണ്ടെങ്കിൽ ഇവരൊക്കെ രാജിവെച്ച് വീട്ടിലിരിക്കുക എന്നുള്ളതാണ് ജനങ്ങളുടെ അഭിപ്രായം. പൊറുതി മുട്ടിയിട്ട് മേലധികാരികൾ തൊട്ട് കീഴധികാരികൾ വരെ എല്ലാ മേഖലയിലും ജനങ്ങൾ പരാതിപ്പെട്ടിട്ടും ചട്ടപ്പടി സമരങ്ങൾ നടത്തിയിട്ടും ഒന്നിനും പരിഹാരം കാണാതെ വന്നതുകൊണ്ടാണ് വിദ്യാർത്ഥികളും ഈ നാട്ടുകാരും അടങ്ങുന്ന ഒരു കൊടിക്കീഴിലല്ല, അതിൽ രാഷ്ട്രീയമില്ല. രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒറ്റക്കെട്ടായി ഈ സമരത്തിന് അണിനിരന്നിട്ടുള്ളത് ഞങ്ങളുടെ ദുരിതം കണക്കിലെടുത്തിട്ടാണ്. അതായത് ഇവിടെ വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്ന കടക്കാർ, ഈ കടക്കാരൊക്കെ കടന്റെ ഉള്ളിൽ നിറച്ചു പൊടിയാ, അവർക്ക് കച്ചവടം ചെയ്യാൻ സമയമില്ല, കൊടി വൃത്തിയാക്കാനേ സമയമുള്ളൂ. അപ്പൊ ഇത്തരം ദുരിതങ്ങൾക്ക് അറുതി വരണം. അതിന് ഉത്തരവാദപ്പെട്ട അധികാരികൾ ആർക്കാണോ ഇതിന്റെ അധികാരമുള്ളത് ആ അധികാരികൾ വന്ന് ജനങ്ങൾക്ക് വ്യക്തമായി ഉറപ്പ് തന്നിട്ടല്ലാതെ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കൂല, അത് ഞങ്ങളുടെ വാക്കാണ്. സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, അധ്യാപകനാണ്. സ്ഥിരം പോകുന്ന വഴിയാണ്, വളരെ പ്രയാസമാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും വളരെ പ്രയാസമാണ്. കുട്ടികളൊക്കെ നടന്നു പോകുന്ന കുട്ടികൾക്ക് അതിലേറെ പ്രയാസമാണ്. കാരണം ഈ കരിങ്കൽച്ചുകളൊക്കെ മേല് തറച്ച് പിന്നെ തെറിച്ചു വന്നിട്ടും കുടികൊണ്ടും ഒക്കെ വലിയ ചെല്ലാണ്. മഴ പെയ്താൽ മാത്രമാണ് ഒരു അല്പം ആശ്വാസമുള്ളൂ, എന്നാൽ വലിയ കുഴപ്പമില്ല. മഴ ഇല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ നല്ല പ്രയാസമാണ്. ഇതിപ്പോൾ എന്താ പക്ഷേ വെച്ചാൽ, ഇതിൽ ഈ ബൈപ്പാസ് ആദ്യം വന്നത് ഈ ദേശീയപാത വരുന്നതിന് മുമ്പാണ്. പക്ഷേ ദേശീയപാത വന്നതിന് ശേഷം ഈ ബൈപ്പാസിനോട് കടുത്ത അവഗണന കൊണ്ട് ഇങ്ങോട്ട് വെക്കാതെ അല്ലെങ്കിൽ വെച്ച ഫണ്ടുകൾ തന്നെ മാറ്റുകയും അല്ലെങ്കിൽ വെച്ച ഫണ്ടിന് അനുസൃതമായിട്ടുള്ള വർക്കുകൾ കരാറുകാരൻ കൃത്യമായ സമയത്ത് എടുക്കാത്തതാണ് ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം. അവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റോഡ് തന്നെ ഇല്ലാത്ത സ്ഥിതിയാണ്. കാരണം അവിടുന്ന് അങ്ങോട്ട് പോയി അതുകൊണ്ടാണ് വഴിക്ക് പോയി കഴിഞ്ഞാൽ ഈ ഇത്ര പണി പോലും നടന്നിട്ടില്ല. അപ്പോൾ ഈ വർക്ക് എത്രയും പെട്ടെന്ന് പിന്നെ പൂർത്തീകരിച്ച് ഇവിടെയുള്ള ആളുകൾക്കും നാട്ടുകാർക്കും കച്ചവടക്കാർക്കും അതുപോലെ വിദ്യാർത്ഥികൾക്കും ഒക്കെ ഇതിൽ സ്ഥിരം പോകുന്ന ആളുകൾക്കും, ഡെയിലി പോകുന്ന ആളുകളാണ് ഞാൻ, ഡെയിലി വരുന്ന ഒരാളാണ്. അപ്പോൾ വലിയ പ്രയാസം ഇതിനകത്ത് ഉണ്ട്. ഇത് ന്യായമായ ഒരു സംഗതി തന്നെയാണ്. അത് എത്രയും പെട്ടെന്ന് അടിയന്തരമായ പ്രാധാന്യം ഉണ്ടാവണം. കേരളത്തിൽ അങ്ങോളം റോഡുകളൊക്കെ ഉണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ഈ റോഡിനോട് തികഞ്ഞ അവഗണന തന്നെയാണ് അധികാരികൾ കാണിക്കുന്നത്. എല്ലാ കുട്ടികൾക്കും ഇത് നല്ലൊരു ബുദ്ധിമുട്ടാണ്. എന്താ എത്രയും പെട്ടെന്ന് നന്നാക്കിയാൽ അത്രയും അസുഖങ്ങൾ കുറക്കാൻ പറ്റും നമുക്ക്. ഹോസ്പിറ്റലാണ് ആ എൽ പി സ്കൂളത്തെ ഹെഡ്മാസ്റ്ററോട് ചോദിച്ചത്,
എത്ര എത്ര കുട്ടികളാണ് ഹാജരാകുന്നത്. ഇത് എന്തെന്നുള്ള നാട്ടുകാർക്ക് അത് അറിഞ്ഞാൽ മതി. അതെല്ലാം എന്തെന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു ഇതില്ല എന്നുണ്ടെങ്കിൽ അത് വരെ വലിയ വായിക്കലും അടച്ചിടും. വാർച്ച പൂർണ്ണമായിട്ട് അടച്ചിടാനും ഞങ്ങൾ റെഡിയാണ്. പൂർണ്ണമായിട്ട് റെഡിയാണ്. ഒരു പ്രാഥമിക കർത്തവ്യ അല്ലെ ഒരു പൗരന് യാത്ര. ഇവിടെ എന്താ ഒരു അവസ്ഥ? അവർക്ക് ഒരു മരയാക്കിരുന്ന ഒരു വീട്ടിലിരുന്നാണ്ട് പോലും അവരുടെ ഭക്ഷണം കഴിക്കാനില്ല. അതിൽ മുഴുവൻ പൊടി മണ്ണാണ് വന്നു വീഴുന്നത്. എന്റെ കോളേജിൽ എത്ര കുട്ടികൾ ശ്വാസം മുട്ട് അനുഭവിച്ചിട്ട് എടങ്ങറായി വിഷമം അനുഭവിച്ച് ഞാൻ ആഴ്ചയിൽ ഒന്ന് രണ്ടും തവണ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. ഒരു ഗവൺമെന്റ് ഏറ്റവും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് ആ പൗരന്റെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത്. അത് ഭരണഘടനാ പ്രകാരം ഒരു പൗരൻ അവകാശപ്പെട്ടതാണ്. അപ്പൊ ഈ മൂടാലിൽ താമസിക്കുന്ന മൂടാലിൽ ജീവിക്കുന്നവരും മൂടാലിൽ പ്രവർത്തിക്കുന്നതായ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഞങ്ങളുടെ ആരോഗ്യത്തിന് ഒരു സംരക്ഷണം ഗവൺമെന്റ് നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞത് എന്തൊരു തെറ്റായ നടപടിയാണ്. ഇവിടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതാണല്ലോ രാവിലെ വൈകുന്നേരം വരെ എല്ലാം പറയുന്നത്. എന്തൊരു നല്ല കാര്യത്തല്ലേ? ഇതിനു വലിയൊരു നല്ല കാര്യം എന്താണ്? ഈ ഭാഗത്ത് എത്ര ആളുകൾ താമസിക്കുന്നു? 3000-ലധികം കുട്ടികൾ ഇതിലൂടെ യാത്ര ചെയ്യുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാണ് ഒരു മനുഷ്യന് ഗ്രീവൻസ് ഉൾക്കൊള്ളാൻ പറ്റേണ്ടത്? നിങ്ങൾ ഉദ്യോഗസ്ഥരെ രാവിലെ നിൽക്കാൻ പറ്റുന്നത് ഞമ്മളിപ്പോ ഞങ്ങൾക്ക് നിങ്ങളോട് സംസാരിച്ചു പറഞ്ഞു തരുന്നു. നമ്മള് റിവേഴ്സ് എസ്റ്റിമേറ്റ് ഇല്ലാതെ എങ്ങനെ നമ്മൾ ഈ റോഡ് വർക്ക് ചെയ്യാൻ വേണ്ടി പൊളിച്ചത്? ഇന്നിട്ട് അതിൽ വെറ്റ് മിക്സ് അടിച്ച് ആ പണിയെടുത്ത്. അപ്പൊ നമ്മളോട് പറഞ്ഞ അടുത്ത ആഴ്ച വർക്ക് തുടങ്ങും എന്ന് ഓഫീസ് എന്റെ ലെവലിൽ വെച്ച് എനിക്കൊരു ഡേറ്റോ ഏഴാം തീയതി സെക്രട്ടേറിയറ്റ് ഗവൺമെന്റ് തിരുവനന്തപുരത്ത് പോകുന്നുണ്ട്. ഏഴാം തീയതി സാർ ഈ വിഷയം ഏറ്റവും ഇമ്പോർട്ടന്റ് വിഷയമായിട്ട് അവിടെ അവതരിപ്പിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ആ എൽ പി സ്കൂളിലെ കുട്ടികളുടെ ആരോഗ്യത്തിന് സ്ഥിതി നടക്കാതെ ആറിയാക്കാതെ തിരുവനന്തപുരത്ത് എടുക്കണം ഒരു ഫയല് വെച്ചിട്ട് എങ്ങനെ നമ്മളിത് ഇത്രയും ഇത് പൊളിച്ചിടല് റോഡ് എങ്ങനെ ഇപ്പൊ ഈ പൊളിഞ്ഞു കെടുത്ത് ഈ കോലത്തിലാക്കിട്ടത് അവിടുന്ന് വർക്ക് ചെയ്യുമ്പോൾ വർക്കിന്റെ സ്റ്റാർട്ടിംഗിലല്ല സംഭവം ഉണ്ടെന്ന് നിങ്ങൾ ഞങ്ങളോട് ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾക്ക് മറ്റേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരന്തരം ബന്ധപ്പെട്ട ആളുകളാണ്. നമ്മൾ ആശങ്കകൾ നിങ്ങൾ അറിയിക്കുന്നുണ്ട്. ഓരോ വട്ടം പൊളിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പൊളിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞെന്താ ഞമ്മക്കൊരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം ഈ അവസ്ഥ അവിടെയൊക്കെ കഴിഞ്ഞ് നമ്മൾ വർഷത്തിൽ മാർച്ച് മാസത്തിൽ കൊടുത്ത ആറിഫയലാണ്. മാർച്ച് മാസത്തിലാണ് അവിടെ എത്തിയത്. നാട്ടുകാരുടെ പ്രതിഷേധമാണ്. 11 വർഷക്കാലമായിട്ട് ഞങ്ങൾ പൊടി തിന്ന് ജീവിക്കുന്നു. വളരെയധികം ആളുകൾ ഈ ഇതിൻ്റെ ഓരത്ത് താമസിക്കുന്ന മുക്ക ആളുകൾക്കും ഒന്നുകിൽ ആസ്മ അല്ലെങ്കിൽ അലർജി തുടങ്ങിയ വ്യത്യസ്തങ്ങളായ രോഗങ്ങളാണ്. ചുമ കൊണ്ട് നിൽക്കാൻ കഴിയാത്ത രീതിയിലാണ് പല ആളുകളും ഉള്ളത്. എൽ പി സ്കൂളിലെ കുട്ടികളെ നിരന്തരം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇങ്ങനെ ഇതിന്റെ ചുറ്റുപാടുള്ള മുഴുവൻ ആളുകളും നിത്യരോഗിയായി തീരുന്ന അവസ്ഥയിലേക്കാണ് നിലവിലുള്ളത്. ഇത് 11 വർഷക്കാലമായിട്ട് അധികാരികൾക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇന്ന് വരെ ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശത്തെയും ഞങ്ങൾക്ക് വഴി നടക്കാനുള്ള അവകാശത്തെയും ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് നിലവിൽ അധികാരികൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ 13 കോടി രൂപയുടെ ഒരു റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റ്
മൂന്നാം മാസത്തിൽ സെക്രട്ടേറിയറ്റിൽ എത്തിയിട്ട് ഇന്നേ വരെ അത് പാസ്സായി കിട്ടിയില്ല എന്നുള്ള അതിൻ്റെ യാഥാർത്ഥ്യം. 229 തവണ കറങ്ങിയിട്ട് ഇന്ന് വരെ ഒപ്പിട്ട് കിട്ടാൻ സാധിക്കാത്ത വിധത്തിൽ ഒരു ജനകീയ പ്രക്ഷോഭം എന്നുള്ള രൂപത്തിൽ 11 വർഷക്കാലമായിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം, മഴക്കാലം വന്നാൽ റോഡിലിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചളി, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പരിസരത്തുള്ള വീടുകളിൽ ജനങ്ങൾക്ക് താമസിക്കാൻ കഴിയാത്ത അവസ്ഥ, ഇവിടുത്തെ ഉള്ള LP സ്കൂൾ, പ്രീ പ്രൈമറി സ്കൂളുകൾ, ഇവിടുത്തെ കുട്ടികൾ നിത്യരോഗികൾ. മൂടാല് ഇവിടുന്ന് 1 കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്കൂളാണ്. അപ്പോൾ കുറേ നാളുകളായി ഈ റോഡുകൾ ഇങ്ങനെ തന്നെ കിടക്കുകയാണ്. ഇവിടെ കുറേ വർഷങ്ങളായിട്ട് ഈ റോഡ് ഇങ്ങനെയാണ്. ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പണിത് വന്നു, കുറച്ച് ഭാഗങ്ങളൊക്കെ ആക്കി പെട്ടെന്ന് അവിടെ തന്നെ നിർത്തി കളഞ്ഞു. പിന്നെ ഈ ഭാഗത്തുനിന്നുള്ള കുറേയധികം കുട്ടികൾ, ഇവിടെ കുറേ സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്, ഇവിടെ എല്ലാം കുട്ടികൾ വളരെയധികം ദുരിതം അനുഭവിക്കുകയാണ്. ഇപ്പോൾ തന്നെ കുട്ടികൾ നടന്നു വരുന്ന പൊടി, വണ്ടി പോയി കഴിഞ്ഞാൽ ഭയങ്കര പൊടിയാണ്. കുട്ടികൾക്ക് മാസ്ക് ഇട്ട് മാത്രമേ ഇത് നടക്കാൻ കഴിയുള്ളൂ. അപ്പോൾ വളരെയധികം ദുരിതങ്ങൾ. ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന കുട്ടികൾ, കുറേ സ്കൂളുകളിലെ കുട്ടികൾക്കെല്ലാം ഇതേ പ്രശ്നമാണ്. അപ്പോൾ ഓരോ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു കാഴ്ചപ്പാടാണുള്ള ജനങ്ങൾക്ക്. അപ്പോൾ ഇവിടെയുള്ള ജനങ്ങളെല്ലാവരും കൂടി സമരങ്ങൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്നെങ്കിലും ഇന്ന് നടക്കും നാളെ നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളൊക്കെ കുറേ നിവേദനങ്ങളൊക്കെ കൊടുത്തു, ഇവിടെയുള്ള സ്കൂളുകളും കോളേജുകളൊക്കെ നിവേദനങ്ങൾ കൊടുക്കുകയും പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാം എന്നുള്ള ഒരു ഉറപ്പ് കിട്ടുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കുട്ടികളായിട്ടുള്ള എല്ലാവർക്കും ഉണ്ട്. പഠനത്തെയൊക്കെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ്. കറക്റ്റ് സമയത്ത് കുട്ടികൾക്ക് എത്താൻ പറ്റില്ല. മഴ പെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ചെളിയാണ്. ചെളിയിലൂടെ നടന്നു വേണം കുട്ടികൾക്ക് വരാൻ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ദുരിതം പേരെ